Hi guys, welcome to my channel. Appo innu nammal cheynade oru Arabian dish aanu. Arabian dish il oru baad items undu. Adhil onnaanu appo cheynade chicken madfoona. Madfoona ennu parayum, madfoona ennu parayum, nusgastir ennu parayum. Sadharana idhil madfoona ennaanu adinte peru. Adu valare simple aanu. Adu enganeyanu namukku nera onnaanu nokkiyalo pogam. Appo nammude मत्फूने की आवश्यम मेन स्कूट को उपयोग इन को कट्टी या का उपयोग या मजपुड़ी उपयोग इतना साधारण वाइट कलर वह चल आलो मेट कुछ मजपुड़ी अब या पगुति को मजपुड़ी पगुति को सोरी पगुति को वाइट का वे ഒരു തക്കാളി ഉപ്പ് വൈറ്റ് പെപ്പർ നിങ്ങൾ എടുത്തില്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട ബ്ലാക്ക് പെപ്പർ ഉപയോഗിച്ചാ മതി പിന്നെ വേണ്ടത് കുരുമുളക് പൊടി മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അത് ചെറിയ സ്ലൈസ് ആയിട്ട് മുറിക്കുക പിന്നെ പച്ചമുളകാണ് അത് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുത്തോളൂ രണ്ട് കോഴിക്ക് എരിവ് കൂടുതൽ വേണച്ചാ നിങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടിട്ടോളൂ കുഴപ്പമില്ല കുറച്ച് കുരുമുളകും കൂട്ടിടാം പിന്നെ വേണ്ടത് ഇത് സാധാരണഗതിയിൽ അജിനോമോട്ട ആണ് ഞാനത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ശരിക്കും വേണ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ശരീരത്തിന് കേടോ അങ്ങനത്തെ വല്ലപ്പോഴും കഴിക്കുമ്പോൾ കേടൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം ഞാൻ വീട്ടിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തന്നതിനെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ കോഴി ആദ്യം കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ മദ്ഫൂനയുടെ ഒരു കട്ടിങ് വേറെ സ്റ്റൈലാണ് കാരണം മസാലയ്ക്കുള്ളിലേക്ക് കയറാവുന്ന രീതിയിലുള്ളൊരു കട്ടിങ് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കോഴി കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സാധനം നമ്മുടെ അലുമിനിയം റോളിലാണ് നമ്മൾ പൊതിഞ്ഞ് വെക്കേണ്ടത് പൊതിഞ്ഞ് സാധാരണഗതിയിൽ മന്തിയുടെ അടുപ്പിലേക്ക് ഇറക്കിയിട്ടാണ് മദ്ഫൂന വെക്കാറ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ കുക്കറിൽ ചെയ്യാം അപ്പോൾ ഒരു കുക്കർ എടുക്കുക ആ കുക്കറിൽ ഞാനിപ്പോൾ ഇതേപോലെ ചിരട്ട ഒരു മൂന്നോ നാലോ ചിരട്ടണ്ട് വെച്ച് കൊടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഞാൻ ഈ കരട് കാണുന്ന ഈ ചിരട്ടത്തിൽ വെച്ച് നോക്കേണ്ട കരടാണ് അപ്പോൾ ഈ മൂന്നോ നാലോ ചിരട്ടണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അലുമിനിയം ഫോയിലാണ് വെച്ച് കൊടുക്കുക അടച്ച് വേവിക്കലാണ് സാധാരണ അപ്പോൾ മന്തിക്കുഴി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാ നമ്മുടെ ആ വീട്ടിലെ മന്തിക്കുഴി എന്ന് വിശേഷിപ്പിക്കുന്ന കുക്കറിലാണ് നമ്മൾ മദ്ഫൂന തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കോഴി കട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം വാ അപ്പോൾ നമ്മൾ കോഴി കട്ട് ചെയ്യുന്നത് സ്കിന്നോട് കൂടിയ കോഴി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുവിൽ ഏത് ഭാഗത്തെ നിങ്ങൾക്ക് ഈ ഭാഗമാണ് വായമിച്ചാൽ ആ ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഭാഗത്തായാലും ഹാഫ് നേരെ കട്ട് ചെയ്യുക കട്ടിയതിനു ശേഷം ഈ ഭാഗം കൈയൊന്ന് സാധാരണഗതിയിൽ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാറുണ്ട് മദ്ഫൂനയ്ക്ക് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വേണ്ടത് ഈ ഭാഗം പൊളിക്കുക ഇതേപോലെ പൊളി പൊളിച്ചാൽ മാത്രം മതി പിന്നെ വേണ്ടത് കാലൊന്ന് എടുത്തതിനു ശേഷം ഈ ഞരമ്പിൻ്റെ ഇടയിൽ ഈ ദാ ശരിക്കാ ദാ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ല് കാണാം ഈ എല്ലിനോട് ചേർന്ന് കറക്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോവുക എന്നിട്ട് ലാസ്റ്റ് ചെയ്യുക ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കട്ടിംഗ് ആണ് അപ്പോൾ ഈ സാധനം ഇതിൽ മൊത്തം കയറിപ്പോവും കേട്ടോ ഇത് എല്ലിനോട് ചാർത്തി കട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ കട്ടിങ് പിന്നെ ഇതിൻ്റെ ഈ കൈയിൻ്റെ ഭാഗം ഒന്ന് ഇതാക്കാം ഇതാ ഇത്രയേ ഉള്ളൂ കട്ടിങ് വളരെ സിമ്പിൾ കട്ടിംഗ് ആണ് അപ്പം മൊത്തം കയറും സാധാരണഗതിയിൽ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി ബാക്കി മസാലയിലേക്ക് പോകാം അപ്പം ചിക്കൻ നമ്മൾ രണ്ട് പീസും ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീനാക്കി ഇനി നേരെ മസാലപ്പൊടിയിലേക്ക് കടക്കാം മസാലപ്പൊടി എന്ന് പറയാൻ അധികം ഒന്നുമില്ല കുറച്ച് ബ്ലാക്ക് പെപ്പർ വൈറ്റ് പെപ്പർ ഉപ്പ് ഇത്ര തന്നെ ഉള്ളൂ നോക്കാം അപ്പം അതിന് മുന്നേ നമുക്കേ അലുമിനിയം റോൾ വെക്കണം അപ്പോൾ ഒരു കോഴി പൊതിയാനുള്ള റോൾ നമ്മൾ ആദ്യം ക്ലിയർ ആക്കി വെക്കുക ഇത്രയും മതി ഇനി അലുമിനിയം റോൾ ഇല്ലാന്ന് വിചാരിച്ചാൽ നല്ല രണ്ട് വാഴയുടെ ഇല അങ്ങോട്ട് വാട്ടുക ആ വാഴയുടെ ഇലയിലേക്ക് തന്നെ വെക്കുക കിട്ടുക ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ മസാലപ്പൊടിയിലേക്ക് പോകാം അപ്പം നമ്മുടെ മസാലപ്പൊടി ഫസ്റ്റ് ഞാൻ മഞ്ഞപ്പൊടിയുള്ള ഇത് കാണിച്ചു തരികയാണ്
മഞ്ഞപ്പൊടി സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. വളരെ തുച്ഛം മഞ്ഞപ്പൊടി ഉപയോഗിച്ചാൽ മതി, കളറിന് വേണ്ടി മാത്രം, ഒരു യെല്ലോ കളറിന് വേണ്ടി മാത്രം, വേറൊന്നും വേണ്ട. ഇത്രയും മതി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, വെള്ള കുരുമുളക് പൊടി. രണ്ട് പുറത്തും ഒരേപോലെ ഇടണേ, അത് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് കൂടണ്ട. ഇതേപോലെ തിരിച്ചിടുക, ഉപ്പ്, വെള്ള കുരുമുളക് പൊടി, ബ്ലാക്ക് കുരുമുളക്. ഇനി വേണ്ടത് ശ്രദ്ധിക്കുക, ഒരു ഉള്ളി, ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, ഒരു പീസ്, രണ്ട് പീസ് ഉരുളക്കിഴങ്ങ്. ഇത് ഇതേപോലെ വെച്ച് ഇങ്ങനെ വെച്ചാലും മതി, അല്ല വേണ്ട ഇങ്ങനെ വെക്കാം, കിടക്കട്ടെ. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കട്ടോ. ശേഷം ഇത് കൂട്ടുക, അതിന് മുകളിൽ ഇതേപോലെ ഒരു തക്കാളി, ഒരുള്ളി, മുളക്, ഉരുളക്കിഴങ്ങ്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ പൊതിയുക, നല്ല പോലെ പൊതിയാന്ന് പറഞ്ഞാൽ കീറാത്ത രീതിയിലൊന്ന് പൊതിഞ്ഞാൽ മതി. അതേപോലെ ഇതിൻ്റെ വെള്ളം, കോഴിയുടെ വെള്ളം തന്നെ ഈ അലുമിനിയം ഫോയിൽ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോയിൽ എപ്പോഴും ഇങ്ങനെ മേലേക്ക് പൊതിയാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് മുകളിലേക്ക് പൊതിഞ്ഞ് വെക്കുക. ഇനി അലുമിനിയം ഫോയിൽ ഇല്ലാച്ചാൽ വാഴണ്ടയില നല്ലപോലെ കെട്ടിയിട്ട് മുകളിലേക്ക് വെക്കണം. ഓക്കെ, ഇത് ഫോയിൽ ഒന്നും കൂടി കെട്ടണം. അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് ഇത് റെഡിയായി. ഞാൻ അടുത്ത് പ്യുർ വൈറ്റ് കളറിലുള്ളത് റെഡിയാക്കി തരാം, ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് കളറിനുള്ളത് ഉപ്പ്, സാധാരണഗതിയിൽ ഉപ്പും അജിനോമോട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടാറ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. പിന്നെ വെള്ള കുരുമുളക്, ബ്ലാക്ക് പെപ്പർ, ബ്ലാക്ക് പെപ്പർ കുറച്ചും കൂടി ഇടാം. പിന്നെ നമ്മുടെ രണ്ട് പച്ചമുളക്, അല്ല ഇപ്പോൾ വേണ്ട, നമുക്ക് തിരിച്ചിടാം, എന്നിട്ട് മതിയല്ലോ. തിരിച്ച് ഇതേപോലെ ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ, ഇതിൽ രണ്ട് പച്ചമുളക് ഇവിടെ ഇട്ടു, ഒരു തക്കാളി ഇട്ടു, ഒരു ഉള്ളി ഇട്ടു, ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടു. അത് നേരെ തിരിച്ചിടുക. ഈ കയ്യൊക്കെ ഒന്ന് നേരെ പോലെ ആക്കി ഇതിലൊക്കെ നല്ലപോലെ വൈറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം പച്ചമുളക്, തക്കാളി, ഉള്ളി, കിഴങ്ങ്. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, ഇതിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അതായത് എല്ലാ വെജിറ്റബിളും വന്ന് വാരിക്കൊണ്ടിരുന്നു വേണ്ട, സാമ്പാറാക്കണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ലപോലെ പൊതിയുക. കാരണം ഇവിടുത്തെ അലുമിനിയം റോൾ വളരെ നൈസാണ്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ലെയർ ഇടേണ്ടി വരും. ചിലപ്പോൾ പൊട്ടിയിട്ട് കോഴി അവിടെ കിടക്കുന്നുണ്ടാവും, എന്നാലും അതിൻ്റെ ജ്യൂസ് കിട്ടണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പൊതിയാം. അപ്പോൾ നമ്മുടെ മഞ്ഞയും വെള്ളയും റെഡിയായി. ഇനി നേരെ നമ്മൾ നമ്മുടെ മന്തിക്കുഴി, അതായത് നമ്മുടെ കുക്കറിലേക്ക് ഇറക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ വെച്ചു, തീ ഞാൻ കൊടുത്തു. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ, അത് മതി. നിങ്ങളുടെ വീട്ടിൽ കുക്കറിനനുസരിച്ച വല്ല നെറ്റും ഉണ്ട് വെച്ചാൽ സുഖമായിട്ട് അതിൽ പോകും, അതല്ല എങ്കിൽ ഇതേപോലുള്ള ചിരട്ട അങ്ങോട്ട് വെക്കുക. നമ്മുടെ കോഴി, കാരണം കോഴി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ തന്നെ, അത് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഈ സാധനം അതിൻ്റെ മുകളിലോട്ട് വെക്കുക. രണ്ടര ഒതുങ്ങില്ലേ, ഒതുങ്ങി ഒതുക്കണം. ഇനി നേരെ അടച്ച് ഒരു 40 മിനിറ്റ്. സാധാരണ മന്തിക്കുഴിയിലത് 1.5 മണിക്കൂറാണ് കണക്ക്, അത് കാരണം മന്തിയും എല്ലാ ചോറും ഒക്കെ കൂടി ആകുമ്പോൾ 1.5 മണിക്കൂറാണ്. ഇത് നമുക്കൊരു 40 മിനിറ്റ് നേരെ അങ്ങോട്ട് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 40 മിനിറ്റ് നമ്മൾ അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അറേബ്യൻ ഡിഷസിലെ
മദ്ഫൂന റെഡി കഴിഞ്ഞു 40 മിനിറ്റ് നേരം നമ്മൾ വേവിച്ചു അതിനുശേഷം ഞാൻ ഓഫ് ചെയ്തു എയറൊക്കെ പോയി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കേ എന്തായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ചെറിയ ചൂടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇവിടെ വാ ഇതിന്റെ ജ്യൂസ് വേണമെന്ന് ഞാൻ പറഞ്ഞ ഇതാണ് ദാ ഈ ജ്യൂസാണ് കോഴിയുടെ ജ്യൂസ് ഇത് നമ്മുടെ ബിരിയാണി റൈസിൻ്റെപ്പോ ഗീ റൈസിൻ്റെപ്പോ നിങ്ങളുടെ ഏത് റൈസിൻ്റെപ്പോ ആ ജ്യൂസ് കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അതാണ് ഈ മദ്ഫൂനയുടെ ഗുണം അപ്പോൾ നമുക്കിതിന്ന് നല്ലപോലെ ഒന്ന് അവനെ ദിനേശാ ഇങ്ങോട്ട് വാ ദാ ഇതാണ് നമ്മുടെ മദ്ഫൂന ഇതൊക്കെ തകിട് പൊടിയിറങ്ങുന്നു ഇങ്ങനെയാണ് നമ്മുടെ മദ്ഫൂന യഥാർത്ഥ റെസിപ്പിയാണിത് എല്ലാവരും മസ്റ്റായിട്ട് നല്ലപോലെ ട്രൈ ചെയ്യുക വളരെ സിമ്പിളാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത പാക്കറ്റ് നമ്മുടെ മദ്ഫൂന ഇതിന് നല്ലപോലെ ജ്യൂസ് ഇറങ്ങിയിട്ട് ഇത് നമ്മുടെ മഞ്ഞ കളർ ആട്ടോ വലിയ മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ചെറിയൊരു കളർ വ്യത്യാസം കേട്ടോ ഇത്രയേ ഉള്ളൂ അവ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് യഥാർത്ഥ മദ്ഫൂന കോഴിയൊക്കെ കണ്ടില്ലേ ഓ നല്ല ചൂടാട്ടോ ഇതാണ്ടോ വേണമെങ്കിൽ സ്മൂത്ത് കാണിച്ചു തരാം അമർന്നാണ് പോകും ഇതിന് കൂടുതൽ അമർത്താനൊന്നും വയ്യ ഇത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു ഗന്ധം മൂക്കിലേക്ക് അടിച്ചാണ്ടല്ലോ പുളിയാണ് പുളി ഓ കയറുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ മദ്ഫൂന ട്രൈ ചെയ്യുക ഓക്കെ അപ്പൊ ഗായ്സ് നമ്മുടെ അറേബ്യൻ ഡിഷസിലെ ഒരൈറ്റം മദ്ഫൂന വളരെ സൂപ്പറായിട്ടാണ് നുസ്ഗസ്തിർ എന്ന് പറയും കാരണം അര ഹാഫ് കോഴിക്ക് നുസ്ഗസ്തിർ എന്നാണ് അവിടെ പറയുക പിന്നെ അതുപോലെ മദ്ഫൂന എന്ന് പറയും മദ്ഫൂൻ എന്ന് പറയും ഏതായാലും പേരായാലും വേണ്ടില്ല സംഗതി പൊളി സാധനമാണ് നിങ്ങൾ നിർബന്ധമായും ട്രൈ ചെയ്യണം വളരെ സിമ്പിളാണ് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് കാരണം ഇത്രയും നല്ല ഹെൽത്തിയായ ഡിഷസാണ് അറബികളിലൊക്കെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പരമാനന്ദം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു